ഹലോ, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമായിട്ടിരിക്കല്ലേ? ഞാൻ കുറേ നാളായിട്ട് ഒരു വ്ളോഗായിട്ട് വരണം 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 എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ലോങ് വീഡിയോസ് എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും അതിഭയങ്കരമായ മടിയായതുകൊണ്ട് ഇങ്ങനെ പിന്നെ ആവട്ടെ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും വേണ്ടിയില്ല, ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. രാവിലെ എന്ന് പറയുമ്പോൾ ഏകദേശം 5:30 എണീറ്റു, നിസ്കാരം മുഖത്തൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് എന്തായാലും വ്ളോഗ് എടുക്കുകയാണല്ലോ, അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്, നമ്മുടെ ജീരകശാല റൈസ് ഇട്ടാണ്. എന്നിട്ടിതാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കട്ടൻ ചായ, അത് കുടിക്കുകയാണ്. ഞാൻ ഓർക്കായിരുന്നു കേട്ടോ, പണ്ടുണ്ടല്ലോ, പണ്ടെന്ന് പറയുമ്പോൾ ഒരു 2-3-4 കൊല്ലം മുമ്പേ, ആ സമയത്തൊക്കെ എനിക്ക് രാവിലെ എണീക്കാൻ ഭയങ്കരമായ മടിയായിരുന്നു കേട്ടോ. സത്യത്തിൽ മടിയെന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എന്താ പറയുക, അലാറം വയ്ക്കും ഞാൻ 5 മണി തൊട്ട്, ഇങ്ങനെ 5 മണി, 5:01, 5:02, 5:05, 5:04, 5:04 ഒക്കെ ഇങ്ങനെ അലാറം വയ്ക്കും. പക്ഷേ ഈ സംഭവം അടിയാന്ന് മാത്രമേ ഉള്ളൂ, വീട്ടിലുള്ള എല്ലാവരും അലാറം കേട്ട് എണീറ്റാലും ഞാൻ മാത്രം എണീക്കില്ല. എന്തിന് അലാറം അടിയുന്നത് പോലും ഞാൻ അറിയാറില്ല എന്നതാണ് വലിയൊരു തമാശ. അങ്ങനെയുള്ള ഞാനാണ് ഇപ്പോൾ 5:30, 5:05, 5:30, 5 മണിക്കൊക്കെ എണീക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എന്നെപ്പറ്റി എനിക്ക് തന്നെ വലിയൊരു അഭിമാനം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് ചെയ്തൊരു ട്രിക്ക് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി അഥവാ എൻ്റെ പോലെ ആരെങ്കിലും മാനസിക വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിലോ, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അലാറം വയ്ക്കുമല്ലോ, അത് പണ്ടൊക്കെ ചെയ്തുതരുന്നത് എൻ്റെ കയ്യിൻ്റെ തൊട്ടടുത്ത്, അതായത് നമുക്ക് സ്നൂസ് ചെയ്യാൻ പാകത്തിന് എടുത്തു വയ്ക്കും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യും, അലാറം നല്ല ഫുൾ സൗണ്ടിൽ റെഡിയാക്കി വെക്കും. ഫോണിൽ ചില സമയത്ത് വോളിയം കുറഞ്ഞു കൊടുക്കുമല്ലോ, അങ്ങനെയല്ലാതെ എന്ത് ചെയ്യും, ഫുൾ സൗണ്ടിലാക്കി വെക്കും. അലാറം അങ്ങനെ 5:01, 5:02, 5:03 അങ്ങനെ വെക്കില്ല, 5 മണി, 5:45, 5:00 അങ്ങനെ വെക്കും. എന്നിട്ട് എനിക്ക് നടന്നു പോകാനുള്ള ദൂരത്തിന് കുറച്ചങ്ങോട്ട് നീക്കി വെക്കും. അതായത് അലാറത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോയിട്ട് എടുക്കണം, എന്നിട്ട് വേണം അത് സ്നൂസ് ചെയ്ത് പിന്നെയും കിടന്നുറങ്ങാൻ. അതാണ് എൻ്റെ പ്ലാൻ. പക്ഷേ 2 അടി വയ്ക്കുമ്പോഴേക്കിനും ആ ഉള്ള ഉറക്കം അങ്ങോട്ട് പോയിട്ടുണ്ടാവും, അതോടുകൂടിയിട്ട് പിന്നെ എണീക്കാനുള്ളൊരു മൂഡ് വരും. അങ്ങനെ ഞാൻ നേരത്തെ എണീറ്റ് തുടങ്ങി. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു ടിപ്പ്. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ മോനെ മദ്രസയിൽ പറഞ്ഞയച്ചു ഇവിടെ, അത് കഴിഞ്ഞ് ചായ കുടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ദാ ഇത് എൻ്റെ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളാണ്. ഞാൻ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ഫസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി ഇതന്നെ ആയിരിക്കും. ഈ പാത്രങ്ങൾ വെള്ളമൊക്കെ ഇങ്ങനെ വാർന്നു പോയി സെറ്റായിട്ടുണ്ടാവും, അതെടുത്ത് അതാത് സ്ഥാനത്തേക്ക് വെക്കുക. ഇത് പക്ഷേ എല്ലാ ദിവസവും ഒന്നും നടക്കില്ല, കാരണം എൻ്റെ 2-ാമത്തെ പുത്രൻ ഉറക്കത്തിൽ നിന്നിട്ടാൽ എൻ്റെ എല്ലാ പ്ലാനുകളും പൊളിയലാണ് പതിവ്. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ വ്ളോഗിൽ ഇതിനെപ്പറ്റി പറയാതിരിക്കാൻ വയ്യ, ഈ ഒരു സ്റ്റാൻഡിനെ പറ്റിയിട്ട്. നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ഇതില്ലെങ്കിൽ എന്തായാലും വാങ്ങി വെച്ചോട്ടോ, ഭയങ്കര ഉപകാരമുള്ള സംഭവമാണ്, പറഞ്ഞറിയിക്കാനേ പറ്റില്ല. കാരണം നമ്മൾ പാത്രം കഴുകിയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുക്കള അലങ്കോലമായി പോവും. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിലുണ്ടല്ലോ, ആ നമ്മുടെ കഴുകുന്ന ആ ഒരു പാത്രത്തിൽ നിന്നുള്ള വെള്ളമൊക്കെ അടിയിലത്തെ ഈ ഒരു സംഭവത്തേക്ക് വന്ന് വീഴും, പാത്രങ്ങൾ അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും. ഇപ്പോൾ രാത്രി നമ്മൾ കഴുകി വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും സംഭവം ഡ്രൈ ആവും, നമുക്ക് സൂപ്പറായിട്ട് എടുത്ത് വെക്കാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വേണ്ടവരൊന്ന് നോക്കിക്കോട്ടാ. ഇനിയിപ്പോൾ ഞാൻ എന്താ, നമ്മൾ 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട അരി, വെറും അരിയല്ല, ജീരകശാല അരി വാർത്ത് വെക്കുകയാണ്. വാർത്ത് വെക്കാൻ തന്നെയല്ലേ പറയുക, ആ അതന്നെ, വെള്ളമൊക്കെ കളഞ്ഞിട്ട് അരിപ്പയിലോട്ട് ഇങ്ങനെ വെക്കുക. ആ സംഭവം എല്ലാ നാട്ടിലും ഒരേ ഭാഷയായിരിക്കില്ലല്ലോ, അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്. നമ്മുടെ നാട്ടിൽ വാർത്ത് വയ്ക്കുക എന്ന് പറയും. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ദാദിക്കുള്ള സവാള അരിയാണ്. ഈ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കട്ടിംഗ് ബോർഡ് ഞാൻ ഐക്കയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ആമസോണിൽ നിന്ന് ചെറിയ റേറ്റിന് 2 ഇതേപോലത്തെ കട്ടിംഗ് ബോർഡ് വാങ്ങാൻ വേണ്ടി കിട്ടും. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നോക്കിയാൽ മതി. എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ കൂടെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ അതാ ഇവിടെ നെയ്ച്ചോറുണ്ടാക്കാൻ പോവാണ്. ഈ നെയ്ച്ചോറിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് നമ്മുടെ വെറുംചോറുണ്ടല്ലോ, വെറുംചോറുണ്ടാക്കുന്നതിനേക്കാട്ടിലും എളുപ്പത്തിലും അതുപോലെ ഇഷ്ടത്തിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ എന്ത്,
നെയ്ച്ചോറ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റവ് കത്തിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഈ കാണിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബേണറൊക്കെ ഞാൻ ഇന്നലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണവ് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. ആള് പിണക്കത്തിലാണ്, തീരെ കത്തുന്നില്ല. സംഭവം ഇത് ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന കിച്ചണല്ല, നമ്മുടെ മെയിൻ കിച്ചണാണ്. അപ്പോൾ അവിടെ ഞാൻ എപ്പോഴൊന്നും യൂസ് ചെയ്യലില്ല, വീഡിയോ പർപ്പസിന് മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. ഒരു പക്ഷേ അതിൻ്റെ പിണക്കമായിരിക്കാം. എന്തായാലും സംഭവം എന്താകണ്ടില്ലേ, ഈ തിരിച്ചേ തിരിച്ചേ കത്തുന്നുള്ളൂ. ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മോൻ്റെ ബസ് പോയാലും നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താ അതൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ അപ്പുറത്തെ കിച്ചണിലോട്ട് തന്നെ പോവുകയാണ്. പിന്നെ ആ സൈഡിൽ കൂടെ പോകുന്ന ഉറുമ്പുകളുണ്ടല്ലോ, അവരാരും കുറ്റം പറയണ്ട കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന അതിഥികളാണ്. ഇവരെ തുരത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണേ പ്ലീസ്. അങ്ങനെ ഞാൻ എന്താ നമ്മുടെ വർക്കിംഗ് കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഈ പാത്രത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ബ്രാൻഡ് വരുന്നത് കോർക്കുമാസാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ഇതുകളുണ്ടല്ലോ, എന്താ പാത്രങ്ങൾ, ഒട്ടും ക്വാളിറ്റി ഇല്ല. എത്ര റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 5, 6, 7, 8, 9 മാസമാകുമ്പോഴേക്കും അതിൻ്റെ പണിക്കുറ്റം ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കത്രീന്ന് വരുത്തിച്ചതാണ് ഈ ഒരു ബ്രാൻഡ്. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും എന്താണ് പറയുക അബ്രോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റും കൂടുതലാണ്, കുറച്ച് റേറ്റും കൂടുതലാണ്, എന്നാൽ കൂടെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാത്രമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു കൊർക്കുമാസിൻ്റെ ഗ്രാനൈറ്റ് പാത്രം വാങ്ങി കൊടുത്തയക്കാൻ പറഞ്ഞാൽ മതി, അവർ വാങ്ങിച്ച് കൊടുത്തയച്ചോളൂ. ഞാനിപ്പോൾ ഏകദേശം 2 കൊല്ലമായി എൻ്റെ കിട്ടും, എൻ്റെ പിന്നാലെ നടക്കുന്നു. കുറേ പറഞ്ഞ് ലാസ്റ്റ് എനിക്ക് കിട്ടി. സ്വൈര്യം കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് വാങ്ങി തന്നു. എന്തായാലും അതേപോലെ നിങ്ങൾ സ്വൈര്യം കൊടുക്കാണ്ടിരുന്നാൽ നിങ്ങൾക്കും കിട്ടും ഗ്രാനൈറ്റിൻ്റെ എന്ത് കുക്ക്വെയർ സെറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതലായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. രാവിലെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ, നമുക്കും സമാധാനം, അവർക്കും സന്തോഷം. അങ്ങനെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ജീരകശാല റൈസ് ആയിരിക്കണം, പിന്നെ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കണം, പിന്നെ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അടിപൊളി നെയ്ച്ചോറായി കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് ഒട്ടും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ യാതൊരുവിധ ഐഡിയ ഇല്ല, ആദ്യമായിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, പഴയ വീഡിയോസൊന്നും തപ്പിപ്പിടിക്കാൻ വലിയ ആഗ്രഹമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ വെള്ളം വറ്റിച്ചിട്ടാണല്ലോ നെയ്ച്ചോറ് ഉണ്ടാക്കുക. അപ്പോൾ വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ ഉപ്പിൻ്റെ അളവ് ഒരു പൊടിക്ക് കൂടുതലായിരിക്കണം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് മുന്നിൽ നിൽക്കണം, അപ്പോഴാണ് നമ്മൾ അരിയിട്ട് അത് വെന്ത് കഴിയുമ്പോൾ കറക്റ്റ് ഉപ്പായി മാറുക. പിന്നെ അതേപോലെ നമ്മൾ നാരങ്ങ പിഴിയും ഇതിൽ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറിന് നല്ലൊരു വെള്ള കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എന്താണ് പച്ചമുളകും സവാളയും പിന്നെ ഈ സ്പൈസസൊക്കെ വരുമ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറും, ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറൊക്കെ ആവും. അത് നമ്മൾ ഈ നാരങ്ങ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത്. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അതാണ് വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ, എന്തിനാലേ ആദ്യമേ തൊട്ട് മര്യാദക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലേ, സാരില്ല. എന്തായാലും ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ അരി വെള്ളത്തിലിടാം. അതായത് ഇപ്പോൾ 1 കപ്പ് അരിയാണ് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. ജീരകശാല റൈസ് പ്രത്യേകം പറയുകയാണ്, അത് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ ഊറ്റി അരിപ്പയിൽ ഊറ്റി വെക്കുക. എന്നിട്ട് അടച്ചറപ്പുള്ളൊരു മൂടിയുള്ള ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ പട്ട, കരിയാമ്പു, ഏലക്കായ, പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതൊക്കെ പടം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടുമ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക, കുറച്ച് സവാള അങ്ങനെ കുനുകുന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക, മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നന്നായി തിളക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തിളക്കുമ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. കുരു പെടാണ്ടിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വെട്ടി തിളയ്ക്കുമല്ലോ. വെട്ടി തിളക്കുമ്പോൾ ലോയിലിടാം, എന്താ പറയുക, ഫ്ലെയിം ഏറ്റവും ലോയിലിടുക, സിമ്മിലിടുക. എന്നിട്ട് അതവിടെ കിടന്ന് ഇങ്ങനെ റെഡി ആയിക്കോളും, വെന്തോളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. സിമ്പിൾ. ഇനി
അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന സംഭവമാണ് പാസ്ത. വെറും പാസ്തയല്ല ഇത്, ഞാൻ സിമ്പിളായിട്ട് മടിയന്മാർക്ക് പറ്റിയൊരു പാസ്ത റെസിപ്പി തപ്പി കണ്ടുപിടിച്ചതാണ്. തപ്പി കണ്ടുപിടിച്ചത് മീൻസ് ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ആ പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കത്തറിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ടോയ്ലറ്റേഴ്സ് എഴുതിയിട്ടുള്ളതാണ്, പക്ഷേ സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ കുട്ടികളെ പറ്റിക്കാം അത്ര തന്നെ. എന്നിട്ട് അതിലേക്കിതാ കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ചല്ല, അത് വേവാൻ പാകത്തിനുള്ള പാല്, കറക്റ്റ് അങ്ങനെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പാല് കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് പാസ്ത വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നമ്മുടെ സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി അതിലേക്കിത് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടണ്ട, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. പിന്നെ ദാ ഇത് ബട്ടറിൻ്റെ, ഇതേപോലെ അമുലിൻ്റെ ബട്ടറിൻ്റെ ക്യൂബോ വാങ്ങാൻ കിട്ടുന്നതാണ്, അതിട്ട് കൊടുക്കുക. എനിക്ക് ബട്ടറിൻ്റെ ആ വലിയ പാക്കറ്റ് വാങ്ങുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ വാങ്ങാനാണ് കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ദാതിലേക്ക് കുറച്ച് നമ്മുടെ സീസണിങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്സ സീസണിങ് ആണ് ചേർക്കണത്. ശരിക്കും എന്താണ്, ബേസിൽ ലീവ്സോ അങ്ങനെ എന്തോ ആണ് ചേർക്കേണ്ടത്. നമ്മുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് തൽക്കാലം പിസ്സ സീസണിങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ഈ ലാസ്റ്റ് ആഡ് ചെയ്തത് നമ്മുടെ റെസിപ്പിയിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർത്തതാണ്. എന്താറിയോ, നമ്മുടെ ഗാർലിക് പൗഡർ. ഞാനൊരു വട്ടം എന്തിനോ തിളക്കുന്ന സാമ്പാർ പോലെ വാങ്ങി വെച്ചതാണ്. എനിക്കറിയില്ല ഞാൻ എന്തിനാ അത് വാങ്ങി വെച്ചതെന്ന്. അതിനിങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു രസമാണല്ലോ, അതും പാസ്തയ്ക്കാവുമ്പോൾ. അങ്ങനെ എന്നിട്ടതാ മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ സംഭവം. ഇനിയിപ്പോൾ അത് തിളച്ച് വറ്റണം, അത്രേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഈ സംസാരത്തിൻ്റെ ഇടയിൽ അങ്ങനെ എന്നുള്ളൊരു സംഭവം കയറി വരുന്നുണ്ട്. അത് ഞാൻ കമൻസിൽ കണ്ടപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഇങ്ങനൊരു സംഭവം എനിക്ക് വരുന്നുണ്ട് എന്നുള്ളത്. സംഭവം എന്താ വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തസ്നി, അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. 5 കൊല്ലം ഞങ്ങൾ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് സമ്മാനമായി കിട്ടിയതാണ് ആ അങ്ങനെ. അത് എന്തോ പോകുന്നില്ല, അതിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ലഞ്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാസ്ത കൂടെ പാക്ക് ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഇത്തിരി കഷ്ടപ്പാടാണ്. 7:30 ആകുമ്പോഴേക്കിനും ബസ് വരും. അപ്പോഴേക്കിനും ലഞ്ചും ടിഫിനും ഒക്കെ സെറ്റാവണം. അതിൻ്റെ ഇടയിൽ ഇളയപുത്രൻ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ പ്ലാനിങ്ങും തെറ്റും. അതുമാത്രമാണ് എൻ്റെ ഒരു പ്രശ്നം. ബാക്കിയെല്ലാം പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിക്കാം. പിന്നെ ലാസ്റ്റ് ഇതാ നമ്മുടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന്. അങ്ങനെ അപ്പോൾ അതായത് ലുക്കിംഗ് ലൈക്ക് എ വാവ് അല്ല, ലുക്കിംഗ് ലൈക്ക് എ ഒരു വൈറ്റ് സോസ് പാസ്ത പോലെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നല്ലല്ലോ, നമ്മൾ സിമ്പിളായിട്ട് പാലിൽ വേവിച്ചെടുത്തതാണ്. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ യാതൊരു ടേസ്റ്റും ഇല്ല. അതുകൊണ്ട് എൻ്റെ മോൻ കൊണ്ടുപോയി അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മച്ചി രാവിലെ കഴിക്കാനത് ടേസ്റ്റ് ഉണ്ട്, ഉച്ചയാകുമ്പോഴേക്കിനും, അതായത് ടിഫിൻ കഴിക്കാനാകുമ്പോഴേക്കിനും സംഭവം തണുത്തു, കട്ട പിടിച്ചു, ടേസ്റ്റ് ഇല്ല, അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ സെറ്റായിപ്പിക്കുന്നു. ദായി ഇവിടെ നമ്മുടെ ഇളയപുത്രൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കരച്ചിൽ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്താലും കുറച്ച് നേരത്തിന് അവൻ ഓക്കെ ആവില്ല. അപ്പം അതുകൊണ്ട് അവൻ അവിടെ കിടന്ന് കരയട്ടെ, ഞാനിവിടെ തുടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ തുടക്കുകയാണ്. വേറൊന്നായിട്ടല്ല കേട്ടോ, എന്ത് ചെയ്താലും ഒരു രക്ഷയില്ല, എന്ത് കൊടുത്താലും ഒരു രക്ഷയില്ല. ആൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കും, എടുത്താലും കരയും എടുത്തില്ലെങ്കിലും കരയും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, ഒരു രക്ഷയില്ല. അങ്ങനെ കുറച്ച് നേരം മൈൻഡൊക്കെ കണ്ടിരുന്നപ്പോൾ ആളുടെ കരച്ചിലൊക്കെ മാറി. അപ്പോഴേക്കിനും എന്താ ഇവിടെ മോൻ്റെ ബസ് വന്നപ്പോൾ അവിടെ ആ നല്ല മഴയൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഇനി അവിടേക്ക് ഒന്ന് തുടക്കണം. ടാറ്റാ ബൈ ബൈ പറഞ്ഞു ആൾ പോയിട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫ്രണ്ടിലൊന്ന് തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ പൂമുഖമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. മുറ്റത്തിൻ്റെ കാര്യമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, സിറ്റ് ഔട്ടിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇവിടെ അതിൻ്റെ ഇടയിൽ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. എല്ലാം കൂടെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കൽ നടക്കില്ല, കാരണം ഇളയപുത്രൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ നമ്മുടെ ബെഡ്റൂം സെറ്റാക്കണം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ, നമ്മൾ ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ടാൽ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും മനസ്സിന്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ കിച്ചണും. കിച്ചൺ ഫുൾ ക്ലീനായി, സിങ്കിലൊന്നും പാത്രങ്ങളില്ല, കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീനായി കിടക്കുകയാണ്. ഒരു ആ വെള്ള ടൈലുമിൽ ഒരു കറ പോലും ഇല്ലാതെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ഓഹ്, അന്നത്തെ ദിവസം ധന്യമായി തന്നെ വേണം പറയാൻ. പക്ഷേ വെള്ള ടൈലിട്ടതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉറുമ്പോ അതോ ഇതൊക്കെ വന്ന് ആ കളർ അങ്ങനെ അങ്ങോട്ട് പോവും. അങ്ങനെ
ആ പിന്നെ കുറേ പേരിനോട് കമൻറ്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് എങ്ങനെയുണ്ട്, കറ വീഴുന്നുണ്ടോ, പ്രശ്നമാണോ, മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയുണ്ട്, എളുപ്പമാണോ എന്നൊക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെള്ളയോളം ഭംഗി കൊടുക്കുന്ന ഒരു സംഭവവും ഇല്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു തോന്നൽ. കാരണം ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷവും നമ്മുടെ കിച്ചണൊരു ഭയങ്കര ഒരു ലുക്കും ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ ചെറിയ ഒരു തരി വീണാൽ പോലും നമുക്കത് എടുത്ത് കാണിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള, അതായത് ആരോഗ്യത്തിൻ്റെ കാര്യം നമുക്ക് എപ്പോഴും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് എപ്പോഴും ക്ലീനാക്കി ഇടാൻ പറ്റും, എന്നെക്കൊണ്ട് അത് സാധിക്കും എന്നുറപ്പുള്ളവർ മാത്രം വൈറ്റ് കൗണ്ടർ ടോപ്പൊക്കെ ചെയ്താൽ മതി, വൈറ്റ് കിച്ചണൊക്കെ ചെയ്താൽ മതി. കാരണം എപ്പോഴും നമ്മുടെ കയ്യിലൊരു നനഞ്ഞ ക്ലോത്ത് ഉണ്ടായിരിക്കണം തുടച്ചുകൊണ്ട് നടക്കാൻ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും, കിച്ചണല്ലേ, നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വൈറ്റ് ഇടാനുള്ള ആൾക്കാർ നല്ലോണം ആലോചിച്ച് ചിന്തിച്ച് ഞാനെങ്ങനെയാണ് എൻ്റെ മക്കൾ എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം വൈറ്റ് കൗണ്ടർ ടോപ്പ് ചെയ്താൽ മതി. ഇനിയും ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വ്ളോഗിലോ അല്ലെങ്കിൽ അടുത്തൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും, നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ തരുന്നതായിരിക്കും. അതിൻ്റെ ഇടയിൽ പുറത്ത് മഴ പെയ്യുന്നത് കൊണ്ട് അകത്ത് ഞാൻ എന്താ തുണികളൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. മഴക്കാലമായാലുള്ള വലിയൊരു പ്രശ്നമാണത്. അങ്ങനെ പിന്നെ അതാ ഇവിടെ ഒരാൾ ഉപ്പേരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ പാസ്ത കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ വ്ളോഗിൽ വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ പാക്കലാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.